ഹരിത സുഭഗതയണിഞ്ഞ ഒരു മലയോര ഗ്രാമം. കാർഷിക വൃത്തിയുടെ സാമ്പ്രദായിക സൗന്ദര്യം ഒട്ടും കൈമോശം വരാതെ കാത്തുപോരുന്ന ഗ്രാമമണ്ണ്. ചെമ്മൺ പാതകൾക്ക് മുകളിൽ ടാർ പുതച്ചെങ്കിലും നാട്ടുചന്തത്തിനും കോട്ടമില്ല. ഇത് കോട്ടയം ജില്ലയിലെ കിഴക്കൻ അതിർത്തി ഗ്രാമങ്ങളിൽപ്പെടുന്ന കാനം. നടന്നു കയറിയത് വിശാലമായൊരു വീട്ടുവളപ്പിലേക്ക്. കാനത്തെ പുരാതന തറവാടായ ഇലവുങ്കൽ ഭവനം. മലയാളത്തിൻ്റെ ജനകീയ കഥാകാരനായ കാനം ഇ ജെ എന്ന ഇലവുങ്കൽ ജോൺ ഫിലിപ്പിൻ്റെ അക്ഷരഹർഷം ആത്മസ്മൃതിയായി വിലയം പ്രാപിച്ച വീട്. ഏറെ നേരം നിദ്രാവിഹീനനായി കഴിഞ്ഞ ജോർജ് ഒടുവിൽ മേഴ്സിയുടെ കൈത്തലമെടുത്ത് തൻ്റെ മാറിൽ ചേർത്ത് പിടിച്ചുകൊണ്ടുറങ്ങി. മേഴ്സി ഉണർന്നപ്പോൾ തൻ്റെ കൈകൾ ഭർത്താവ് മാറോട് ചേർത്ത് മുറുകെ പിടിച്ചിരിക്കുന്നതായി അറിഞ്ഞു. ശാന്തമായി കിടന്ന അവളുടെ മനസ്സ് കോളുകൊണ്ട് സമുദ്രം പോലെ തുള്ളി മറിഞ്ഞു. ഒന്നിനു പിറകെ ഒന്നായി ഉരുണ്ടുവരുന്ന തിരമാലകൾ പോലെ ദുഃഖചിന്തകൾ ഹൃദയത്തിൽ അണിനിരന്നു. പ്രഭാതത്തിൽ ജോർജ് യാത്ര പറഞ്ഞപ്പോൾ ദുഃഖം കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു മേഴ്സി. എത്ര ശ്രമിച്ചിട്ടും കണ്ണീർക്കണങ്ങൾ നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മലയാളിയുടെ ഗ്രാമ്യതയിലെ ആശയും നിരാശയും ആശങ്കയും ശാപവും ശകാരവും പ്രണയവും വിരഹവുമൊക്കെ ഒരു കാലവർഷം പോലെ പെയ്തൊഴുകിയ അക്ഷരസവിധം. ജീവിതത്തിൻ്റെ നൂലിട്ടാലെത്താത്ത അഗാധതകളെ സ്പർശിച്ച അപൂർവം എഴുത്തുകാരിൽ ഒരാളായിരുന്നു കാനം ഇ ജെ. എഴുത്തിനെ പൈങ്കിളി സാഹിത്യമെന്ന് വേർതിരിച്ച രംഗത്ത് സാധാരണക്കാരായ വായനക്കാർ ഹൃദയം കൊണ്ട് വരവേറ്റ കഥാകാരനായിരുന്നു കാനം ഇ ജെ. 1940 മുതൽ 1980 വരെയുള്ള കേരളത്തിൻ്റെ ഗ്രാമീണ ജീവിത കാഴ്ചയായിരുന്നു കാനം ഇ ജെയുടെ എഴുത്തിൻ്റെ പദങ്ങളിൽ നിറഞ്ഞു നിന്നത്. അതുകൊണ്ട് തന്നെ എഴുതിയവയെല്ലാം അധ്വാനവർഗത്തിൻ്റെ ജീവിത വേദാന്തങ്ങളായി. സാധാരണക്കാരായ മലയാളികളെ എന്ന് പറയുമ്പോൾ ഇനി ഏറ്റവും താഴെ തട്ടിലുള്ള കർഷക തൊഴിലാളികളെയും മറ്റു തൊഴിലാളികളെയും പോലും മികച്ച വായനക്കാരാക്കി കൊണ്ടുവരാൻ, മികച്ച എന്ന് പറയുമ്പോൾ അതിന് പല തലങ്ങളുണ്ട്. വായന ശീലം അവരിൽ ഉണ്ടാക്കിയെടുത്ത രണ്ട് പ്രധാന എഴുത്തുകാരിൽ ഒരാളാണ് കാനം ഇ ജെ. മറ്റൊരാൾ മുട്ടത്ത് കുറക്കുകയാണ്. എഴുത്തിൻ്റെ തട്ടകത്തിൽ കാനം ഇ ജെ എന്ന തൂലിക നാമം സ്വീകരിച്ച ജോൺ ഫിലിപ്പ് ഇലവുങ്കൽ തറവാട്ടിലെ ജോൺ അന്നമ്മ ദമ്പതികളുടെ മകനായി 1926 ജൂൺ 13 ജനിച്ചു. പ്രകൃതിയെ ഏറെ സ്നേഹിച്ചു വളർന്ന ബാല്യമായിരുന്നു ജോൺ ഫിലിപ്പിൻ്റേത്. മലയും പുഴയും പൂക്കളും പക്ഷികളുമെല്ലാം ആ മനസ്സിൽ സർഗകാന്തിയുള്ള ചിത്രവർണ്ണങ്ങൾ വിരിച്ചു. ജോൺ ഫിലിപ്പ് എന്ന യുവാവ് കലാലയ വിദ്യാഭ്യാസത്തിന് ശേഷം സാഹിത്യ വിശാരദ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ജീവിത ചിന്തകൾ ജോൺ ഫിലിപ്പിനെ പട്ടാളത്തിൽ എത്തിച്ചെങ്കിലും ജന്മനാടിൻ്റെ മനസ്സ് എഴുത്തിൻ്റെ വഴികളിലേക്ക് മാടി വിളിക്കുന്നത് തിരിച്ചറിഞ്ഞ് മടങ്ങിപ്പോരുകയായിരുന്നു. നാട്ടിൽ തിരിച്ചെത്തിയ ജോൺ ഫിലിപ്പ് അധ്യാപന വൃത്തിയിലേക്ക് തിരിഞ്ഞു. മുണ്ടക്കയം, കുമ്പളാംപൊയ്ക, കാനം എന്നിവിടങ്ങളിലെ വിദ്യാലയങ്ങളിൽ ഭാഷയുടെ സൗന്ദര്യം ജോൺ ഫിലിപ്പ് എന്ന അധ്യാപകൻ പഠിതാക്കളിലേക്ക് പകർന്നു. ഇതിനിടെ മല്ലപ്പള്ളി, ആനിക്കാട്, പാറയ്ക്കൽ കുടുംബാംഗവും അധ്യാപികയുമായ പി ഐ ശോശാമ്മ ജോൺ ഫിലിപ്പിൻ്റെ സഹധർമ്മിണിയായി എത്തി. ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ സാഹിത്യ അഭിരുചിയുടെ സമ്മർദ്ദം മൂലം ജോൺ ഫിലിപ്പ് അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് കാനം ഇ ജെ എന്ന നാമധേയം സ്വീകരിച്ച് മുഴുവൻ സമയ എഴുത്തിലേക്ക് കടന്നു. നാടകങ്ങളും ഗാനങ്ങളും കവിതകളുമായി തുടക്കമിട്ട ആ സാഹിത്യ സബര്യ കഥകളിലേക്കും നീണ്ട കഥകളിലേക്കും നോവലുകളിലേക്കുമുള്ള ഭാഷാപ്രവാഹിനിയായി മാറി.
മലയാള മനോരമ ആഴ്ചപ്പതിപ്പിലായിരുന്നു കാനമീജയുടെ പ്രഥമ നീണ്ടകഥ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 1956 മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ നീണ്ടകഥ കാനത്തിൻ്റെ നോവലിലാണ് ആരംഭിക്കുന്നത്. ജീവിതം ആരംഭിക്കുന്നു. അത് മലയാള ആസ്വാദന രംഗത്തുണ്ടാക്കിയ ചലനം ചില്ലറയല്ല. അതേ തുടർന്ന് ഓരോ വർഷവും കാന മനോരമ ആഴ്ചപ്പതിപ്പിൽ നോവലുകൾ എഴുതിയിരുന്നു. 71 രണ്ട് നോവലുകൾ അദ്ദേഹം എഴുതിയിരുന്നു. ജീവിതം ആരംഭിക്കുന്നു, ഈ അരയേക്കർ നിൻ്റേതാണ്, ഭാര്യ, അനുഭൂതികളുടെ ആലയം, അവൾ വിശ്വസ്തയായിരുന്നു. ഇത്രയും നോവലുകൾ ഓരോ വർഷവും തുടർച്ചയായിട്ട് എഴുതിയിരുന്നു. 71 കാനത്തിന് സിനിമയിൽ വളരെ തിരക്കായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ അക്കാലത്ത് ഏറ്റവും ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ അവൾ വിശ്വസ്തയായിരുന്നു എന്ന് പറഞ്ഞ സിനിമയും ഹിറ്റായി. ജീവിതത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരും തൊഴിലാളികളും കാനത്തിൻ്റെ നോവലുകൾ വായിക്കാൻ ആകാംക്ഷയോടെ കാത്തിരുന്നതായിട്ട് നമ്മൾ പലർത്തും വായിച്ചിട്ടുണ്ട്. അതായിരുന്നു കാനത്തിൻ്റെ വിജയവും. ആദ്യ നീണ്ട കഥകൾ മലയാളക്കര ശ്രദ്ധിച്ചതോടെ കാനമീജെ അക്ഷരനഗരിയായ കോട്ടയത്തിൻ്റെ ആത്മമിത്രമായി. നഗരത്തിൽ തന്നെ മനോരാജ്യം എന്ന ആഴ്ചപ്പതിപ്പിനും കഥാകാരൻ തുടക്കമിട്ടു. കണ്ടതും കേട്ടതുമെല്ലാം കരളിൽ കാത്തുവച്ച് കടലാസിലേക്ക് പകർത്തി. എഴുത്തിൻ്റെ മാത്രകൾ പകലിനൊപ്പം രാവേറെയും നീണ്ടു. തൃപ്തമാകാത്ത സന്ദർഭങ്ങൾ എഴുതിയ താളുകൾ ചുരുട്ടിക്കൂട്ടി മുറ്റത്തേക്കെറിഞ്ഞു. എഴുത്തുപുരയുടെ ജാലകവാതിലുകൾ തുറന്ന് പ്രകൃതിയുടെ ഉൾത്തടത്തിലേക്ക് നോക്കി നിൽക്കും. അവിടെ നിന്നും ആർജിക്കുന്ന അസാമാന്യമായ സർഗവൈഭവത്തിൻ്റെ കരുത്തിൽ മനുഷ്യചേതനയുടെ മനോഹാരിത ജീവൽ ശില്പങ്ങളായി മെനഞ്ഞെടുക്കും. അതിൽ കൃഷിയും ജീവിതവും തീർത്ത ആത്മസംഘർഷങ്ങളിൽ പെട്ടുഴലുന്ന ഔസേപ്പച്ചനും കുഞ്ഞന്നാമയും തോമാച്ചനും ഉണ്ടാകും. പ്രണയ തീക്ഷ്ണതയെ കർമ്മനിയോഗത്തോട് ചേർത്ത് വയ്ക്കുന്ന മുരളിയും ഹേമയും ഉണ്ടാകും. മാനസിക പിരിമുറുക്കങ്ങളിൽ നെടുവീർപ്പിടുന്ന ഗോപി ഉണ്ടാകും. കാലമാറ്റങ്ങൾക്കൊപ്പം അനുയാത്ര ചെയ്യാൻ ആവതും പരിശ്രമിക്കുന്ന ജോർജും മേഴ്സിയും ഉണ്ടാകും. ജന്മിയുടെ ആക്രോശങ്ങളും അതിൽ നൊമ്പരപ്പെടുന്ന പാവപ്പെട്ടവൻ്റെ വ്യഥകളും ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളുടെ തീവ്ര യാഥാർത്ഥ്യങ്ങളുണ്ടാകും. ശിഥിലതകളിൽ ഉയരുന്ന വിലാപങ്ങളുണ്ടാകും. പ്രണയത്തിൻ്റെ ആർദ്രതയുണ്ടാകും. പ്രണയനഷ്ടങ്ങളിലെ വിങ്ങലുകളുണ്ടാകും. ഇതെല്ലാം ഒരു സാമൂഹിക ജനതതി നെഞ്ചോടടുക്കി പിടിച്ചു. ചിലതിൽ അവർ ആഹ്ലാദിച്ചു, ചിലതിൽ അവർ മനം വിങ്ങി കണ്ണീർ തുടച്ചു. കാരണം കാനം പറഞ്ഞ കഥകൾ ഗ്രാമീണരുടേതായിരുന്നു. നാട്ടിൻപുറത്തെ പച്ചയായ മനുഷ്യരുടെ മാനസിക വ്യാപാരങ്ങളായിരുന്നു. അവരുടെ സ്നേഹവും അവരുടെ ത്യാഗവും കരുണയും സ്തോഭവും സങ്കടവും സന്തോഷവും സാഫല്യങ്ങളുമായിരുന്നു. ഒരു വലിയ വിഭാഗം ജനതതിയെ വായനയോടടുപ്പിച്ചത് കാനമീജ എന്ന ധിഷണാശാലിയുടെ വാഗേയധാര തന്നെയായിരുന്നു. ഭാര്യ, ഭർത്താവ്, ഏദൻ തോട്ടം, പമ്പാ നദി പാഞ്ഞൊഴുകുന്നു. കൂട്ടുകാരൻ, ഇത് നിനക്കുള്ളതാണ്. പർണശാല, ഭൂമിയിൽ സമാധാനം, കാട്ടുമങ്ക, മിന്ന്, ഈ വഴിയിൽ ഞാൻ മാത്രം, നീലത്തടാകം, തെങ്ങ്, വിളക്കുമരം, പുതിയ മണ്ണ്, ഈ അരയേക്കർ നിൻ്റേതാണ്, പ്രേമവതി, കളിയോടം തുടങ്ങി 120 നോവലുകൾ കാനം ഈജ എന്ന കഥാകാരൻ്റെ ഹൃദയ തൂലികയിൽ പിറന്നു. ഈജ സാറ് പല രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യം അദ്ദേഹം പട്ടാളത്തിലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന അധ്യാപകനായി. അതിനുശേഷം അദ്ദേഹം മനോരമ പത്രാധിപ സമ്മതി, എനിക്ക് വന്ന മനോരമ വാരികയുടെ ആവണം. അതിനെ തുടർന്നാണ് അദ്ദേഹം മനോരമ വാരികയിലെ ജീവിതം ആരംഭിക്കുന്നു എന്ന് പറയുന്ന നീണ്ട കഥ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. എനിക്കത് വായിക്കാൻ സാധിച്ചിട്ടില്ല. എനിക്ക് വായിക്കാൻ സാധിച്ച ആദ്യത്തെ നീണ്ട കഥ ഈ അരയേക്കർ നിൻ്റേതാണ്. ഏതോ ഒരു ധനവാനായ സമ്പത്തുള്ള ഒരാൾ അവിടെ പാവപ്പെട്ട അവിടെ കുടിയടപ്പുണ്ടായിരുന്ന ആൾക്ക് അരയേക്കർ സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. ഈ അരയേക്കർ നിൻ്റേതാണ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും പ്രസിദ്ധമായത് വന്നത് പമ്പാ നദി പാഞ്ഞൊഴുകുന്നു. പമ്പാ നദി പാഞ്ഞൊഴുകുന്നു അതൊക്കെ ഞാൻ വായിക്കുന്നത് ഓർക്കുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളാണ് മനോരമ വാരിക വരുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച പലപ്പോഴും ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള സമയത്ത് ആദ്യം പോകുന്ന അടുത്ത വായനശാലയിലേക്കാണ്. അവിടെ പോയി മനോരമ വാരിക തട്ടിയെടുക്കുക എന്നുള്ളത്. അതിനുശേഷം വന്ന നീണ്ട കഥയാണ് ഏറ്റവും പ്രസിദ്ധമായ ഭാര്യ. ഭാര്യ തിരുവല്ലയിലെ അമ്മാളുകുട്ടി കൊലക്കേസിനെ ആസ്പദമാക്കി എഴുതിയ ഭാര്യ. അതാണ് ഏറ്റവും പോപ്പുലറായ അക്കാലത്തെ പള്ളി. എഴുത്തിലെ കാവ്യഭംഗിയാണ് കാനമീജയെ വേറിട്ട് നിർത്തുന്ന മറ്റൊരു ഘടകം. സർഗ ചൈതന്യത്തിൻ്റെ ആകാശവർഷം ഓരോ ഇതിവൃത്തത്തിലും ചുരത്തുന്നു. ലളിത മനോഹരമായ ഭാഷാശൈലിയും അലങ്കാരഗരിമയും അതിനെ കഥാസന്ദർഭങ്ങളോട് കൂട്ടിയിണക്കുന്ന കൗശലകാന്തിയും ഒരുപക്ഷെ കാനമീജെ എന്ന സാഹിത്യ കുലപതിക്ക് അവകാശപ്പെട്ടത് തന്നെ എന്ന് കാണാം. കാനമീജയുടെ സർഗപ്രപഞ്ചം പുസ്തകത്താളുകളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. രചിക്കപ്പെട്ട 25 നോവലുകൾ മലയാള ചലച്ചിത്ര ശാഖയിലേക്കും എത്തി. കഥയോടൊപ്പം തിരക്കഥ എഴുതാനുള്ള അന്യാദൃശ്യമായ കഴിവും കാനമീജയ്ക്കുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ വരുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് CP ശ്രീധരൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. തനിക്ക് സിദ്ധമായിട്ടുള്ള വാസനാ വൈഭവം കുറേ കൂടി ബുദ്ധിപരമായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ തകഴിക്കോ ഉറൂബിനോ സമശീർഷനായ ഒരു എഴുത്തുകാരനാകാൻ സാധിക്കുന്ന വ്യക്തിയായിരുന്നു കാനം ഈജ എന്നുള്ളത്. അത് കുറേ വാസ്തവമുണ്ട്. കാരണം ഒരു എഴുത്തുകാരന് വേണ്ട കൈമുതലുകൾ ധാരാളമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ ഈ പദപരിചയമാണ്, മനോഹരമായ ഭാഷയാണ്, മനോഹരമായ ആവിഷ്കരണ രീതിയാണ് അദ്ദേഹത്തിൻ്റേത്. ഇപ്പം നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം കവിതയുടെ ഒരു അടിത്തറയുണ്ട് അതിന്. കാനമീജയെ കവിതയിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിൽക്കാലത്ത് സിനിമാ ഗാനങ്ങളും രചിക്കാൻ കഴിഞ്ഞത്. ആ കവിതയിലുള്ള ഒരു അടിത്തറ അത് അദ്ദേഹത്തിൻ്റെ ഗദ്യശൈലിയെ വല്ലാതെ സുന്ദരമാക്കി. സിനിമയിലേക്ക് ഉള്ള അദ്ദേഹത്തിൻ്റെ കടന്നു വരവ് 1962 അപ്പോൾ മലയാള സിനിമയും സാഹിത്യവുമായിട്ട് വലിയ ബന്ധമുണ്ടാകുന്ന ഒരു പതിറ്റാണ്ടാണ് ഈ 60. അതിൻ്റെ തുടക്കത്തിലെ ഒരു വർക്കായിരുന്നു ഭാര്യ. ഭാര്യ എന്ന് പറയുമ്പോൾ കാനത്തിൻ്റെ നോവലാണ്. നോവൽ ഒരു യഥാർത്ഥ സംഭവത്തെ, കോവളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകത്തെ ആധാരമാക്കിയുള്ളതാണ് ആ നോവൽ. ആ നോവൽ വളരെ ജനപ്രിയകരമായപ്പോൾ അത് സിനിമയാക്കാൻ കുഞ്ചാക്കോ തീരുമാനിച്ചു. അങ്ങനെയാണ് ഉദയായിൽ അത് സിനിമയായി രൂപം കൊള്ളുന്നത്. അത് വളരെ സൂപ്പർ ഹിറ്റായി മാറി. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും സൂപ്പർ ഹിറ്റുകളായ ചിത്രങ്ങളിലൊന്നാണ് ഈ ഭാര്യ. പിന്നെ അതിനൊരു വിശേഷം ഉണ്ടായതെന്തെന്ന് വെച്ചാൽ അതിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ദേവരാജൻ മാഷ് ഉദയായിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പടം. ഒരു മലയാളി പെണ്ണാണു നീ പെരിയാരേ പെരിയാരേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ. ആയിരത്തി 1962 പുറത്തിറങ്ങിയ ഭാര്യയായിരുന്നു ആദ്യ ചിത്രം. ഒരു സംഭവകഥയെ അധികരിച്ച് കാനമീജ എഴുതിയതായിരുന്നു ഈ കഥ. എന്നെ സംശയിക്കാതിരിക്കൂ, ഏറ്റവും നല്ല ആത്മാവ് കൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. കാട്ടുകിടി പോലെയാണ് പ്രേമമെന്ന് പറയാറുണ്ട്. ആരോടും ചോദിക്കാതെ ആരുടെയും സമ്മതം നോക്കാതെ അത് തല ഉയർത്തുന്നു. അതെ, മനുഷ്യന്റെ ഇഷ്ടാനിഷ്ടങ്ങളോ വേലിക്കെട്ടുകളോ ഒന്നും പ്രേമം നോക്കാറില്ല. എന്റെ മുമ്പിൽ കൂടി എത്രയോ യുവതികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും എഴുതാറുള്ളതല്ല ഞാൻ. എന്നാൽ എത്ര അത്ഭുതകരമായി നിനക്ക് എന്റെ ഹൃദയത്തിൽ കൂടുകെട്ടാൻ കഴിയും.
യശശരീരരായ സത്യൻ രാഗിണി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രത്തിന് പ്രേക്ഷകർക്കിടയിൽ വൻ സ്വീകാര്യം തന്നെ ലഭിച്ചു. ചോദിച്ചാ പിന്നെ പറയാതിരിക്കാൻ ഒക്കോ. അത്രത്തോളം ആയോ ഇതേതാ മാത്ത? അയ്യോ വളകത്താനം വരിക്ക, ആറന്മുള കണ്ണാടി, വെൺമണി വെറ്റില എന്നൊക്കെ പറയുന്ന പോലെ പാലത്തിങ്ങൾ. അയാളുടെ ഭാഗ്യവതിയായ മകളല്ലേ, അവളുടെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് ലീലാമ നിലത്തൊരടിയടിച്ച കാര്യം കണ്ടീഷനാവും. കാനം ഇ ജെ മലയാള മനോരമ ആഴ്ച പതിപ്പിൽ എഴുതിയ അവൾ വിശ്വസ്തിയായിരുന്നു എന്ന നീണ്ടകഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് അവൾ വിശ്വസ്തിയായിരുന്നു. അതിൽ സോമൻ, വിൻസെൻ്റ്, ജയഭാരതി, ടി ആർ ഓമന, ശങ്കരാടി, അടൂർ ബാസി, പിന്നെ ശ്രീലത, അങ്ങനെ ഒത്തിരി താരനിരയുള്ള ഒരു ചിത്രമായിരുന്നു. ആ ചിത്രത്തിന് തിരക്കഥ രചിച്ചത് ശ്രീ കാനമീജിയാണ്. മാത്രമല്ല അതിൻ്റെ പാട്ടുകൾ എഴുതിയതും ശ്രീ കാനമീജിയാണ്. പാട്ടുകൾ എഴുതണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര നിർബന്ധമായിരുന്നു. അദ്ദേഹം അതിൽ 4 പാട്ടുകൾ എഴുതി. അത് 4 ഹിറ്റാണ്. അവൾ വിശ്വസ്തയായിരുന്നു കാട്ടുമങ്ക, അധ്യാപിക, അനുഭൂതിയുടെ ആലയം, കളിയോടം, യാമിനി, പ്രേമശില്പി, പുത്രി, ഏദൻതോട്ടം തുടങ്ങി കാനമീജയുടെ ചലച്ചിത്ര ആവിഷ്കാര നിര നീളുന്നു. ചക്രവാളം ചാമരം വീശും ചക്രവർത്തിനി രാത്രി, നിദ്രോദയത്തിൽ നിന്റെ ശ്രീകോവിലിൽ സ്വപ്നോത്സവമല്ലോ. ചക്രവാളം ചാമരം വീശും ചക്രവർത്തിനി. മലയാള ചലച്ചിത്ര ഗാനരംഗത്തും കാനമീജയുടെ കൈയടയാളമുണ്ട്. തിരയും തീരവും ചുംബിച്ചുറങ്ങി, ചക്രവാളം ചാമരം വീശും, പുഞ്ചിരിപ്പൂവുമായി പഞ്ചമി ചന്ദ്രൻ, രത്നരാഗമുണർന്ന നിൻ കവിളിൽ, നിദ്രോദയത്തിൽ നിന്റെ ശ്രീകോവിലിൽ സ്വപ്നോത്സവമല്ലോ, നിഷീധിനി, സ്വയംവര കന്യക തുടങ്ങി ഒട്ടേറെ ശ്രദ്ധേയ ഗാനങ്ങൾ കാനമീജയുടെ കാവ്യതൂലികയിൽ പിറന്നവ എന്നറിയുമ്പോൾ മലയാള സിനിമാ ഗാന ആസ്വാദകരായ പലരിലും വിസ്മയം സൃഷ്ടിച്ചേക്കാം. തിരയും തീരവും ചുംബിച്ചുറങ്ങി, വളരെ യാദൃശികമായിട്ടാണ് കാനമീജ എന്ന പാട്ടെഴുത്തുകാരനെ ഞാൻ പരിചയപ്പെടുന്നത്. രത്നരാഗമുണർന്ന നിൻ കവിളിൽ ലജ്ജതൻ മുത്തുകൾ ഒഴുകുന്നു എന്ന് പറയുന്ന മനോഹരമായ പാട്ടിലൂടെ, മനോഹരമായ ഒരു പ്രണയഗാനമാണ്, ചെറിയ രതി കൽപ്പനകളൊക്കെ നിറഞ്ഞിട്ടുള്ള യേശുദാസ് അതിമനോഹരമായിട്ട് പാടിയിട്ടുള്ളൊരു പാട്ടാണ്. സത്യത്തിൽ ആ പാട്ട് ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ടാണെന്ന്. കാരണം എം കെ അർജുനാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ആ കാലത്ത് തമ്പി സാറും അർജുനൻ മാഷും ചേർന്നുള്ള ടീം കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലാവുന്നത് റേഡിയോയിൽ നിന്ന് ഇത് കാനമീജ എഴുതിയതാണെന്ന്. എനിക്ക് അത്ഭുതം തോന്നി. കാരണം കാനമീജയിലെ കഥാകൃത്തിനെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ നോവലുകളൊക്കെ വായിച്ചിട്ടുണ്ട്, അദ്ദേഹം കഥയും തിരക്കഥ എഴുതിയ സിനിമകൾ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ കാനം ഒരു പാട്ടെഴുത്തുകാരനാണ് എന്ന അറിവ് എന്നെ സംബന്ധിച്ചൊരു വലിയ അത്ഭുതമുള്ളൊരു കാര്യമായിരുന്നു. അതിമനോഹരമായ ഒരു പാട്ട്. പിന്നെയും കേട്ടു കാനത്തിൻ്റെ പാട്ടുകൾ, തിരയും തീരവും, അവൾ വിശ്വസ്തയായിരുന്നു എന്ന പടത്തിൽ തിരയും തീരും, അതൊക്കെ റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞ കാൽപ്പനിക, മലയാളത്തിലെ ഏറ്റവും മനോഹരമായ കാൽപ്പനിക ഗാനങ്ങളിൽ ചിലതാണ് ഇവയെല്ലാം. അപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന് വളരെ റൊമാൻറ്റിക്കാണ്. അതേസമയം ചെറിയൊരു ശൃംഗാരഭാവം കൂടി അതിൽ കലർന്നിരിക്കുന്നു. എനിക്ക് തോന്നി ഈ പാട്ടുകളൊക്കെ ഇത്രയും മനോഹരമാവാൻ ഒരു കാരണം കാനമീജെ അദ്ദേഹം കഥ എഴുതിയ സിനിമകളിലാണ് ഭൂരിഭാഗം പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതിയിട്ടുള്ള പാട്ടുകൾ സിനിമകളാണ്. അപ്പോൾ ഈ സിനിമകളിലെ ഗാന സന്ദർഭത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല ഈ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ, ജീവിതാവസ്ഥ, ഇതെല്ലാം അദ്ദേഹത്തിന് അറിയാം. ഉൾക്കൊണ്ടുകൊണ്ട് പാട്ടുകൾ എഴുതാൻ കഴിയും. അതുകൊണ്ടായിരിക്കണം ഈ പാട്ടുകൾ സിനിമയിലെ കഥാസന്ദർഭവുമായിട്ട് അങ്ങേയറ്റം ഇണങ്ങി ചേർന്ന് നിൽക്കുന്നത്.
സാധാരണക്കാരായ മലയാളികളുടെ കുടുംബകഥ പറഞ്ഞ് അവരെ വായനയിലേക്ക് ആകർഷിച്ച കാനം ഇജെ തൻ്റെ വീടിന് സമീപത്തായി ഒരു ഗ്രന്ഥശാല സ്ഥാപിക്കാനും നേതൃത്വമേകി. 1987 പ്രവർത്തനം ആരംഭിച്ച ഗ്രാമോദ്ധാരണ ലൈബ്രറി ഇന്നും കാനത്തെ പ്രിയ എഴുത്തുകാരൻ്റെ വദ്യസ്മൃതിയിൽ അക്ഷരദീപ്തി ചൊരിയുന്നു. സാറ് രചന തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ അന്ന് ജനം വായിച്ചിരുന്ന നോവലുകളിൽ നിന്നും ഈ നാടിൻ്റെ പ്രത്യേകത, കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ ഈ മലയോര ഗ്രാമമായ കാനത്തിലെ ആൾക്കാരുടെ വായനയിലുള്ള താല്പര്യം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കി. ദിവസവും അതിനുവേണ്ടി മണിക്കൂറുകളോളം നടന്നും അവരുമായി സംസാരിച്ചും അവരുടെ സത്യം പറയുന്ന നെഞ്ചെടുപ്പ് തന്നെ സാറ് മനസ്സിലാക്കി. അങ്ങനെ സാറിൻ്റെ സ്വന്തം നാടിന് വേണ്ടി എഴുതിയ കഥകളാണ് അദ്ദേഹത്തിൻ്റെ മിക്കവാറുമുള്ള എല്ലാ നോവലുകളും. പ്രണയത്തിൻ്റെ കഥാകാരനെന്നും കാനം ഇജയെ വിശേഷിപ്പിക്കാം. നിഷ്കളങ്കവും നിർമ്മലവുമായ നാടൻ പ്രേമത്തിൻ്റെ ശാദ്വരത ഒരു ഇളം കാറ്റുപോലെ, ഒരു ചാറ്റൽ മഴ പോലെ വായനക്കാരൻ ആസ്വദിക്കാനാകുന്നു. പിന്നെ ഏതോ മഞ്ഞു പെയ്യും കാലത്ത് നിഴൽ ചിത്രം പോലെ പ്രണയബന്ധങ്ങൾ അകലുന്നതും അവരുടെ പുനഃസമാഗമത്തിനായി വായനക്കാർ കാത്തിരിക്കുന്നതായും കാണാം. ശുദ്ധമായ പ്രേമത്തെയും ശുദ്ധമായ ഗ്രാമീണ ജീവിതത്തെയും സംസ്കാരത്തെയും കേരളത്തിൻ്റെ നേർ ചിത്രത്തെ മുഴുവൻ വരച്ച് കാട്ടിത്തന്നത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന രണ്ടു പേരാണ്. ഒന്ന് ശ്രീ കാനം വിജയ സാറും രണ്ട് മുട്ടത്ത് വർക്കി സാറും. ഇന്നും പാടാത്ത വൈങ്കിളി മുട്ടത്ത് വർക്കി സാറിൻ്റെത് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ, അതുപോലെ തന്നെ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പല നോവലുകളും ഭാര്യ ഇതെല്ലാം പിന്നെ പോലത്തെ കഥകൾ സിനിമകളാക്കിയപ്പോഴും അല്പം പോലും അതിൻ്റെ മാറ്ററിൻ്റെ ഗൗരവം പോകാതെ, അല്പം പോലും അതിലെ സത്യസന്ധത കൈവിടാതെ അതിനെ ഫിലിമിലാക്കുവാനും ഏണ്ട 6-7 പ്രാവശ്യം ഭാര്യ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അന്നത്തെ കാലത്തെ ഏറ്റവും നല്ലൊരു സിനിമയായിരുന്നു. സോഫി, സാലി, സൂസി, സേബ എന്നീ 4 പെൺമക്കളും ഏക മകൻ സാജനുമാണ് കാനം ഇജയ്ക്കുള്ളത്. ഇതിൽ സോഫിയും സേബ ജോയി കാനവും പിതാവിൻ്റെ പാതയിൽ എഴുത്തിനെ പിന്തുടരുന്നു. പഴയ കുടം പുതിയ വീഞ്ഞ് എന്നതായിരുന്നു കാനം ഇജെ എഴുതിയ അവസാന നോവൽ. എൻ്റെ അപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് കഥാപാത്രങ്ങളുമായിട്ട് സംവദിക്കുന്ന ഒരു കഥാകാരനെയാണ്. വിദൂരത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് തൻ്റെ കഥാപാത്രങ്ങൾ മെനയുന്ന ആ കഴിവിലെ എനിക്ക് പണ്ടേ ആരാധനയായിരുന്നു. അതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ പുസ്തകങ്ങളൊക്കെയും ഞാൻ നേരത്തെ തന്നെ വായിക്കുമായിരുന്നു. 1982 June 13 മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ കൈരളിയോട് വിട പറഞ്ഞ് നിത്യനിദ്ര പോകി. ജനനത്തീയതി തന്നെ മരണത്തീയതിയുമായ അപൂർവത. കാനം സെൻറ് ജെയിംസ് CSI ദേവാലയത്തിലെ സെമിത്തേരിയിൽ മലയാളത്തിൻ്റെ മനവും മണവും മാധുര്യവും ആവാഹിച്ചെടുത്ത മനുഷ്യ കഥാനുഗായിയായ കാനം ഇജെ എന്ന എഴുത്തുകാരൻ അന്ത്യവിശ്രമം കൊള്ളുന്നു. അച്ചാച്ചിയുടെ കഥകളിൽ എനിക്ക് തോന്നുന്നത് കഥകളുടെ കഥാപാത്രങ്ങൾ പുള്ളിയുടെ മനസ്സിൽ രൂപപ്പെടുമ്പോൾ ആ കഥാപാത്രമായിട്ട് പുള്ളി രൂപപ്പെടുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രത്തോളം അലിഞ്ഞു ചേരുന്ന ഓരോരോ സംഭവ വികാസങ്ങളും നമുക്ക് ഒരിക്കലും വായിച്ചാൽ നമുക്ക് പിടി കിട്ടത്തില്ല. ഇതെന്താ, എത്ര നല്ല രീതിയിലാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന്. അത്രമാത്രം എഴുത്തും ആ കഥാപാത്രവുമായിട്ട് യോജിച്ചിരുന്നു. സ്വദേശത്തും വിദേശത്തുമുള്ള മക്കളും മറ്റ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഓരോ June 13 കാനത്തെ ഇലവുങ്കൽ തറവാട്ടിലേക്കെത്തും. ദേവാലയ ശുശ്രൂഷയ്ക്കും കല്ലറയിലെ പുഷ്പാർച്ചനയ്ക്കും ശേഷം
കഥാകാരൻ്റെ എഴുത്തുമുറിയിലെത്തി അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യത്തെ ഓർമ്മിച്ചെടുക്കും. കണ്ണടയും തൂലികയും കിടക്കയും ഡയറിക്കുറിപ്പുകളും ചിത്രശേഖരങ്ങളും ഒക്കെ കണ്ട് സ്മൃതിപൂജയേകും. ഇവയൊക്കെ കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ ഇവയൊക്കെ അറിഞ്ഞ് മുറ്റത്തിൻ്റെ ഒരു കോണിൽ നിൽക്കുന്ന ചാമ്പമരം വിതുമ്പുന്നുണ്ടാകും. കാരണം ഈ മരച്ചുവട്ടിലിരുന്നാണ് കാനമീജെ തൻ്റെ കൃതികളിലേറെയും എഴുതി തീർത്തത്. മലയാളത്തിൻ്റെ പല സാഹിത്യകാരന്മാരുടെയും സംഗമവേദി കൂടിയായിരുന്നു ഈ മരച്ചുവട്. പുതിയ തളിർക്കലിനായി കാണ്ഡം മുറിച്ചെങ്കിലും കഥയെഴുത്തിന് സാക്ഷ്യം നിന്ന ഈ ചാമ്പമരത്തിനും പറയാനുണ്ട് കണ്ണീരിൻ്റെയും കിനാവിൻ്റെയും പുഞ്ചിരിയുടെയും ഒക്കെ കാണാക്കത്. എൻ്റെ അച്ചാച്ചനെ കുറിച്ച് പറഞ്ഞാൽ വളരെ സ്നേഹമുള്ള ഒരു പിതാവായിരുന്നു. ഞങ്ങളവിടെ എല്ലാവരും വലിയ സ്നേഹമായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചു തരുമായിരുന്നു. എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞ് കേട്ടറിവേ ഉള്ളൂ അദ്ദേഹത്തിനെ പറ്റി. കാരണം ഞാൻ ജനിക്കുന്ന സമയത്ത് പുള്ളി ഇല്ല. അപ്പം നമ്മളെവിടെ ചെന്നാലും ഇദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോഴത്തേക്കിനും അത്രമാത്രം ബഹുമാനത്തോടെയാണ് നമ്മളോട് അവർ എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആളുടെ കൊച്ചുമകനായിട്ട് ജനിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹം. നാട്ടിൻപുറത്തിൻ്റെ നന്മ മാത്രമാണ് കാനമീജ എന്ന കഥാകാരൻ ലക്ഷ്യമിട്ടത്. അതിനായി യഥാർത്ഥ മനുഷ്യബന്ധങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും മാധ്യമമാക്കി പേനയുടെ മഷീനാക്കിൽ നിന്നും പിറന്നുവീണ അക്ഷരക്കൂട്ടങ്ങൾ കൊണ്ട് അദ്ദേഹം ഭാഷയ്ക്കേകിയത് സമാനതകളില്ലാത്ത സാഹിത്യ സംഭാവനകളായിരുന്നു. കാനം ഈജെ കാലത്തിനപ്പുറത്തേക്ക് അടയാളപ്പെടുത്തിപ്പോയ കഥാ ജീവിതത്തിൻ്റെ പാദമുദ്രകൾ എന്നും മലയാളത്തിൻ്റെ ഈടുവയ്പ്പായി മാറുന്നു.